ഇന്ന് രാജ്യം ആസാദി കെ അമൃത് മഹോത്സവത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുകയാണ് ഭാരതം എങ്ങനെയുള്ള ഭാരതമാകണം ഇത് സങ്കല്പിക്കുന്നത് ഗ്രാമത്തിൽ താമസിക്കുന്നവർ ആ ആളുകളോട് ചോദിക്കാം തലമുറ തലമുറകളായി ഒരേ സ്വത്തിന്മേൽ പുരാണ സ്വത്തിൽ വീടുകളിൽ കഴിയുന്നവർ പക്ഷെ അവർക്ക് അവരുടെ വീടിൻ്റെ സ്വാമിത്വത്തിൻ്റെ മുഴുവൻ അധികാരവും പൂർണ്ണമായും ലഭിച്ചിട്ടില്ല എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിന്താഗതി പഞ്ചായത്തി ദിവസം രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഇരുപത്തിനാലിന് ഒരു സ്വാമിത്വ യോജനയ്ക്ക് തുടക്കം കുറിച്ചു എന്നിട്ട് ഈ പദ്ധതിയിൻ കീഴിൽ ഇന്ന് രാജ്യത്ത് വർഷങ്ങളായി പൂർത്തിയാകാത്ത ആ ആളുകളുടെ ഡ്രോൺ കൊണ്ട് ചിത്രങ്ങളുണ്ടാക്കി മൊത്തം സംസ്ഥാന സർക്കാരുമായി ചേർന്ന് ഈ പ്രോപ്പർട്ടി കാർഡ് അതിന്റെ അവകാശം ലഭിച്ചു കേവലം അവകാശമല്ല ലഭിച്ചത് മറിച്ച് അത് ഒരു മൈൽ സ്റ്റോണായി തെളിയിക്കപ്പെട്ടു ആ മൈൽ സ്റ്റോൺ പട്ടണത്തിൽ താമസിക്കുന്ന നമ്മുടെ വീടുകൾ സമ്പത്ത് നമ്മുടെ ആയിരുന്നെങ്കിൽ ബാങ്കും നമുക്ക് വായ്പ നൽകുമായിരുന്നു എന്നാൽ ഗ്രാമത്തിൽ എന്റെ വീടുണ്ടാവുമായിരുന്നെങ്കിൽ പക്ഷേ ബാങ്ക് അതിന്മേൽ വായ്പ നൽകുകയില്ല എന്നാൽ ഈ പ്രോപ്പർട്ടി കാർഡ് സംസ്ഥാന സർക്കാർ പിന്നെ കേന്ദ്ര സർക്കാരിൻറെയും സഹകരണത്തോടെ നമുക്ക് ലഭിക്കുമ്പോൾ അപ്പോൾ ബാങ്കുകളും നമുക്ക് വായ്പ നൽകാൻ തയ്യാറാകും ഞാൻ പറഞ്ഞല്ലോ നരേന്ദ്രമോദിജിയുടെ ചിന്താഗതിയുടെ കാരണത്താൽ ഇപ്പോൾ ആളുകൾക്ക് സ്വാമിത്വ ഈ ഉടമസ്ഥാവകാശത്തിന്റെ ഗുണം ലഭിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഗ്രാമത്തിലെ ആളുകൾ പഞ്ചായത്തിനുള്ളിൽ അവരുടെ വീടുകളുടെ സ്വത്തുമായി ബന്ധപ്പെട്ട് കലഹങ്ങളുണ്ടാകുന്ന ഉണ്ടായിരുന്നല്ലോ അതെല്ലാം അവസാനിച്ചിരിക്കുന്നു അവർക്ക് ഈ ഉടമസ്ഥാവകാശം ലഭിച്ചതോടെ ഇപ്പോൾ പഞ്ചായത്തുകൾ ഇതിൽ ഇടപെടേണ്ട ആവശ്യമേയില്ല ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചം വന്നിരിക്കുന്നു പ്രോപ്പർട്ടി കാർഡ് കാണിച്ച് ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുന്നു തങ്ങളുടെ അവകാശങ്ങളുമായി തങ്ങളുടെ പ്രോപ്പർട്ടി കൈമാറ്റം ചെയ്യുകയാണ് അവരുടെ പ്രോപ്പർട്ടി അവരുടെ രീതിയിൽ അലങ്കരിക്കുകയാണ് ഇത് ഒരു പുതിയ ചിന്താഗതിയോടുകൂടി ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം കുറിക്കാൻ അവസരം ലഭിച്ചിരിക്കുന്നു സ്വാമിത്വ യോജന വന്നതോടെ ഡ്രോണിന്റെ ഉപയോഗം നടന്നു ഇന്ന് രാജ്യത്ത് ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റ് രാജ്യത്ത് മൂന്ന് ദിവസത്തെ പ്രകടനവും നടത്തി എന്നിട്ടത് കാണിക്കാനുള്ള ജോലിയും ചെയ്തു ഈ ടെക്നിക്കൽ ആയ കോഴ്സുണ്ടല്ലോ അതായത് കണ്ടിന്യൂസ് ഓപ്പറേറ്റിംഗ് റഫറൻസ് അസ്റ്റേഷൻ അതായത് കോഴ്സ് മുഖേന സർക്കാർ അതിൻ്റെ സ്വത്തവകാശത്തിൻ്റെ റെക്കോർഡ് ഡിജിറ്റൽ മാപ്പിങ്ങിന്റെ വലിയ ചൂടുവയ്പ് സ്വാമിത്വ യോജനയിൻ കീഴിൽ ആരംഭിച്ചിരിക്കുന്നു പഞ്ചായത്തുകളിൽ കാലാവസ്ഥ വകുപ്പുമായി ചേർന്ന് ഒരു ആപ്പും തയ്യാറാക്കാനുള്ള കാര്യങ്ങൾ നടന്നു ഇപ്പോൾ അത് റേഡിയോ അല്ലെങ്കിൽ ടി അല്ലെങ്കിൽ മറ്റെന്തിനും പകരമായി സ്വന്തം പഞ്ചായത്തിൽ ഒരു ആപ്പ് മുഖേന കാലാവസ്ഥയുടെ വിവരണവും വരും ഗ്രാമങ്ങളിൽ വസിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ പരിവർത്തനം കൊണ്ടുവരും സ്വാമിത്വം കേവലം അവരുടെ അവകാശങ്ങളെ അല്ല പാവപ്പെട്ടവർക്ക് ഒരു നീതി ലഭ്യമാക്കാനുള്ള മാർഗവുമായിരിക്കും കാരണം ആളുകൾക്ക് എല്ലാം സമാഹരിക്കാൻ കഴിയും എന്നാൽ സ്വാമിത്വത്തിൻ കീഴിൽ ഈ ഡിജിറ്റൽ ഈ പ്രോപ്പർട്ടി കാർഡ് അവർക്ക് ലഭിക്കുമല്ലോ അതവർക്ക് നിരസിക്കാൻ കഴിയില്ല ഇനി പുതിയ തുടക്കം ഉണ്ടായിരിക്കും അതായത് സർവീസ് സെക്ടറിൽ ഇന്ന് ഡ്രോൺ മുഖേന ആർക്കെങ്കിലും മരുന്നെത്തിക്കണമെങ്കിൽ അവർക്ക് അവരുടെ വീട് വരെ തികച്ചും അവരുടെ എത്തിച്ചേരും കാരണം ഈ ഡാറ്റ എത്ര വലിയ ഡാറ്റയാണെങ്കിലും കേവലം രാജ്യത്തിനകത്ത് ഒരു പുതിയ തൊഴിലിന്റെ അവസരങ്ങളും സൃഷ്ടിക്കും സ്വാമിത്വ യോജന എത്തിക്കാനുള്ള ലക്ഷ്യങ്ങളും ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു ഞങ്ങളിത് അമൃത് മഹോത്സവത്തിന്റെ അവസരത്തിൽ ഞങ്ങൾ രാജ്യത്തെ എല്ലാ ഗ്രാമങ്ങളിലും എത്തുന്നതുവരെ നടപടികൾ ചെയ്യുകയാണ് പിന്നെ സ്വാമിത്വത്തിൻറെ കാര്യത്തിൽ വിഷമിക്കാതിരിക്കൂ ആരും ഒന്നും പേടിക്കേണ്ട കാര്യമില്ല ഈ സ്വാമിത്വം നിങ്ങളുടെ ജീവിതത്തിൽ സുതാര്യത കൊണ്ടുവരും നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി കൊണ്ടുവരും മോദിജിയുടെ സ്വപ്നമാണ് ഗ്രാമമാകണം വിവാദരഹിതം വിവാദരഹിതമായിരിക്കുവാൻ ഈ സ്വാമിത്വത്തെക്കാൾ വലുതായി വേറെ ഉപായമൊന്നുമില്ല അതായത് വിവാദരഹിതം ഇപ്പോൾ ഇരുപത്തിനാല് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് മോദി ജമ്മു കാശ്മീരിൽ നിന്ന് സ്വാമിത്വം സംബന്ധിച്ച് ജനങ്ങൾക്ക് ഇ കാർഡ് നൽകി ഭൂമിയുടെ ഇ കാർഡ് നൽകി ഇതും ടെക്നിക്കാണ് ഞാൻ മനസ്സിലാക്കുന്നു ഇന്ന് രാജ്യത്തിനകത്ത് രാജ്യത്ത് എല്ലാവരും ഇതിനെ പ്രശംസിക്കുന്നു ലോകത്ത് ഞാൻ ഇതിന്മേൽ വിവാദത്തിനൊന്നും ഒരുങ്ങുന്നില്ല എന്നാൽ ലോകത്ത് ഒരു മുന്നേറ്റം ഇന്ന് ഭാരതത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒരു മുന്നേറ്റമാണ് വരൂ നമ്മളെല്ലാവരും ഒരുമിച്ച് മോദിജി ഗ്രാമത്തിൻ്റെ സമൃദ്ധിയെക്കുറിച്ച് കണ്ട സ്വപ്നമുണ്ടല്ലോ സ്വാമിത്വ മുഖേന ഈ ഡിജിറ്റൽ അതായത് പ്രോപ്പർട്ടി കാർഡ് ഉണ്ടല്ലോ ഇത് മുഖേന ഒരു സമർത്ഥമായ ഗ്രാമം ഒരു തൊഴിൽ സമ്പുഷ്ടമായ ഗ്രാമം ഒരു വിവാദരഹിത ഗ്രാമം ആ ഗ്രാമത്തെക്കുറിച്ച് സങ്കല്പിക്കാം പിന്നെ ഈ സ്വാമിത്വ തനിയെ മൊത്തം രാജ്യത്ത് ഒരു ദൃഷ്ടാന്തം സൃഷ്ടിക്കും സൃഷ്ടിച്ചുകൊണ്ടിരിക്കും